പോക്കോ എം ടുവിൻ്റെ സക്സസറായ പോക്കോ എം ത്രീയുടെ ലോഞ്ച് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും. അതായത് ഈ മാസം തന്നെ നവംബർ 24 ഈ ഫോണിൻ്റെ ഗ്ലോബൽ ലോഞ്ച് വരുന്നത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇന്ത്യയിലും കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ എസ് ഓഫ് നോ നമുക്ക് എക്സ്ക്ലൂസീവ് കുറച്ച് ലീക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു. എല്ലാവർക്കും മലയാളം ടെക്സിയിലോട്ട് സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ വരുന്നത് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കണ്ടൻറ്റ്സ് കാണാൻ പറ്റും. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പോക്കോ എം ടു വളരെ സക്സസ്ഫുള്ളും അതേപോലെ വാല്യൂ ഫോർ മണി ഫോൺ തന്നെയായിരുന്നു. അപ്പോൾ സക്സസറായ പോക്കോ എം ത്രീ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഓൾറെഡി കുറച്ച് ദിവസം മുന്നേ തന്നെ ഡിസംബർ സമയത്ത് പോക്കോൻ്റെ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് പറയപ്പെടുന്നതായിരുന്നു. പല സർട്ടിഫിക്കേഷൻ സൈറ്റ്സ് ഇൻക്ലൂഡിംഗ് ഗീക് ബെഞ്ചിൽ വരെ ഈ ഫോൺ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ മോഡൽ നമ്പർ വരുന്നത് EM2010J19CG ആണ്. ആൻഡ് അതിൽ ജി ഇൻഡിക്കേറ്റ്സ് ഗ്ലോബൽ. ഗീക് ബെഞ്ച് സ്കോർസ് നോക്കി കഴിഞ്ഞാൽ സിംഗിൾ കോർ 299 ആണ്, മൾട്ടി കോർ നോക്കി കഴിഞ്ഞാൽ 1252 ആണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലൊരു ഫോണാണ്. ആൻഡ് ലീക്സ് ഇത് കൺഫേമും ചെയ്യുന്നുണ്ട്. ഈ ഫോണിനെ പവർ ചെയ്യുന്ന Snapdragon 662 പ്രോസസ്സറാണ്. നമ്മൾ മോട്ടോ G9 കണ്ട അതേ പ്രോസസ്സർ, ഒക്ടോ കോർ പ്രോസസ്സറാണ്, 11 nanometer ഡിസൈനിലാണ് വരുന്നത്. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡീസൻറ്റ് പെർഫോമൻസ് തരുന്ന പ്രോസസ്സറാണ്. ജി പി നോക്കിക്കഴിഞ്ഞാൽ Adreno 610 ആണ്. ഗെയിമിംഗ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ തരുന്ന ഒരു പ്രോസസ്സറാണ്. പക്ഷേ G80 പോക്കോ M2 കണ്ട അത് വളരെ പവർഫുൾ പ്രോസസ്സറായിരുന്നു, കുറച്ചുകൂടി ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിരുന്നു. എനിവേ നമുക്കിവിടെ 662 ആണ് ലഭിക്കുന്നത്. അപ്പോൾ ഇനി ഫോണിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് വന്നാൽ നമുക്കൊരു 6.53 inch ഡ്യൂ ഡ്രോപ്പ് ഡിസൈനിലുള്ളൊരു ഫുൾ HD+IPS LCD ഡിസ്പ്ലേയാണ് ലഭിക്കുന്നത്. ഗോറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഫുൾ HD+ ഡിസ്പ്ലേയാണ് പോക്കോ തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഗ്രേറ്റ്. ബാക്ക് സൈഡ് വരികയാണെങ്കിൽ നമുക്ക് പോളികാർബണേറ്റ് പ്ലാസ്റ്റിക് ബാക്ക് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ബഡ്ജറ്റ് ഫോണാണ്, നമുക്ക് അതന്നെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പോക്കോ M2 കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ അപ്ഗ്രേഡ് വരുന്ന ബാറ്ററിയിൽ തന്നെയാണ്. M3 വരുന്ന 6000 mAh ഒരു മാസീവ് ബാറ്ററി ആയിട്ടാണ്. 18 watt ചാർജിംഗ് സപ്പോർട്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ചില ലീക്സിൽ 22.5 എന്ന് പറയുന്നുണ്ട്. ഇനി ഇതിലേതെങ്കിലും ഒരു ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ഇനി ഫോണിൻ്റെ ബാക്ക് സൈഡ് അല്ലെങ്കിൽ റിയർ സൈഡിലോട്ട് വരാണെങ്കിൽ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും കാണാൻ സാധിക്കുക. അവിടെ നമുക്ക് 48 megapixel പ്രൈമറി ഷൂട്ടർ. ഇതും M2 നോക്കുമ്പോൾ വലിയൊരു അപ്ഗ്രേഡായി. M2 നമുക്ക് 13 megapixel പ്രൈമറി ഷൂട്ടർ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി രണ്ട് സെൻസേഴ്സ് പറയപ്പെടുന്നത് 8 megapixel അൾട്രാ വൈഡും പിന്നെ 5 megapixel അല്ലെങ്കിൽ 2 megapixel ഡെപ്ത് മാക്രോ ആണ് പറയുന്നത്. പക്ഷേ ആസ് ഓഫ് നോ നമുക്ക് കൺഫേമായി പറയാൻ പറ്റുന്നത് 48 megapixel ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ബാക്ക് സൈഡ് ലഭിക്കുന്നത്. ആൻഡ് ഫ്രണ്ട് സൈഡ് നോക്കി കഴിഞ്ഞാൽ ആസ് പെർ ലീക്സ് 8 megapixel സെൽഫി ഷൂട്ടറാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നൊരു അപ്ഗ്രേഡ് കാണാൻ സാധിക്കുന്ന മൾട്ടിമീഡിയ ലൈനാണ്. ഈ ഫോൺ വരുന്ന ഡുവൽ സ്പീക്കേഴ്സ് ആയിട്ടാണ്, നമ്മൾ പോക്കോ X3 പോലെ തന്നെ. അത് കാരണം തന്നെ 6.53 inch ഫുൾ HD+ ഡിസ്പ്ലേയും ഡുവൽ സ്പീക്കേഴ്സും കൂടി ആവും. മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ കണ്ടൻസും കാര്യങ്ങളൊക്കെ കൂടുതൽ വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് ഡിസൈൻ വൈസ് ബാക്ക് സൈഡ് നമുക്കൊരു റെക്ടാംഗുലർ ക്യാമറ മോഡ്യൂൾ ഡിസൈനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ നോക്കിയാൽ നമുക്ക് റിയർ സൈഡ് അല്ല സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് നമുക്ക് ലഭിക്കുന്നത്. അതും ബഡ്ജറ്റ് സെഗ്മെന്റിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ ശരിക്കും നമ്മളൊന്ന് ക്ലോസ് ആയി വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചൈനയിൽ റിലീസ് ചെയ്യാൻ പോകുന്ന Redmi 9 4G ഇന്ത്യയിൽ Redmi 10 ആയിട്ട് വരുന്ന ഫോണിൻ്റെ റീബ്രാൻഡ് ചെയ്ത് ഗ്ലോബലി പോക്കോ M3 ആയിട്ട് ലോഞ്ച് ചെയ്യാന്ന് തോന്നുന്നത്. കാരണം സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വളരെ സിമിലറാണ്. അപ്പോൾ എനിവേ ഗൈസ്, ഇതാണ് പോക്കോ M3 സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആസ് പെർ ദ ലീക്സ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് വേണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിംഗ്.